അജ്മ അല്ലംബിയാവു നിങ്ങൾ റാസീമാ മിന്ദി ദുവായിത്ത് എന്നിട്ട് നിങ്ങൾ തെളിവ് പറഞ്ഞു വന്നത് എന്തിനാ പറഞ്ഞതെന്നെങ്കിലും ഓർക്കണം. സമതിയത്ത് ഇല്ല എന്ന് സമതിയത്തോടുകൂടിയല്ല ഞങ്ങൾ ഔലിയാക്കളയോട് അല്ലെങ്കിൽ മഹാന്മാരോട് സഹായം തേടുന്നത് എന്നതിന് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ലോകത്തിന്റെ ഇലാഹ് എന്ന് പറഞ്ഞ് ആരാധിച്ചാലും സമതിയ നിങ്ങൾ പറഞ്ഞ വാക്കാണ്. സമതിയത്ത് ഇല്ലാന്നൊന്നല്ല, വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോകരുത്. സമതിയത്തോടുകൂടി സമതിയത്തോടുകൂടി സമതാണെന്ന വിശ്വാസത്തോടുകൂടി അള്ളാഹുവിലേക്ക് അടിപ്പിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഇബാദത്ത് ചെയ്താലും അത് കുഫറാണെന്ന് ഔലിയ അമ്പിയാക്കള് ഏകോപിച്ചിരിക്കുന്നു എന്നാ നിങ്ങൾ പറഞ്ഞത്. അപ്പോ അത് മാത്രമല്ല, അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും. ഇവിടെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്നത് സമതിയത്തോടുകൂടിയുള്ള കാഴ്ചയല്ല, അള്ളാഹുവിന്റെ കാഴ്ച അള്ളാഹുവിന് ആരും കൊടുത്ത കാഴ്ചയല്ല, ആരും അള്ളാഹുവിന് നൽകിയ കാഴ്ചയല്ല, ആരും അള്ളാഹുവിന് കൊടുത്ത കേൾവിയല്ല. നിങ്ങളെ ഉദ്ധരിച്ച ഹദീസ് തന്നെ അറിയാം. ആ ഹദീസിന്റെ ആദ്യം മുതലൊന്ന് വായിക്കണം. കാരണം ഒരു മനുഷ്യരും ഒരു അടിമയും അള്ളാഹുവിലേക്ക് ഫറളായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടല്ലാതെ അടുക്കുന്നില്ല. അങ്ങനെ സുന്നത്തുകൾ നിർവഹിച്ചുകൊണ്ട് അടിമ അള്ളാഹുവിലേക്ക് അടുക്കും. അങ്ങനെ അള്ളാഹു അവന്റെ കൈയാകും, അവന്റെ കാലാകും, അവന്റെ കണ്ണാകും, അവന്റെ കാതാകും. ഇവിടെയെല്ലാം അള്ളാഹു ആകും. അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഒരു കറാമത്ത്, അള്ളാഹു കൊടുക്കുന്ന ഒരു പദവിയാണ് സ്ഥലകാലങ്ങൾക്ക് അതീതമായിട്ട് കാണുവാനും സ്ഥലകാലങ്ങൾക്ക് അതീതമായിട്ട് കേൾക്കുവാനും വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയുവാനും മറ്റും അള്ളാഹു കൊടുക്കുന്ന ഒരു കഴിവാണ് അള്ളാഹുവിലേക്ക് ആരാധന എടുക്കുമ്പോൾ, അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുമ്പോൾ, അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഒരു കഴിവാണ് കറാമത്ത്. ഈ കറാമത്തിന്റെ ഈ മഹത്വ ഈ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് സുന്നികളായ ആളുകൾ ഔലിയാക്കളോട് സഹായം തേടുന്നത്. പിന്നെ എന്റെ ബഹുമാന്യ സുഹൃത്ത്, ഏതൊരു വിഷയമായിരുന്നു ആദ്യം ഇവിടെ ചോദ്യം ഉന്നയിച്ചിരുന്നത്, അതിൽ നിന്ന് അദ്ദേഹം തന്നെ പിന്മാറിയതായാണ് അവസാനത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ തെളിയിക്കുന്നത്. അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നോ കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നോ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുമെന്നോ ഉള്ള വിശ്വാസം ഞങ്ങൾക്കില്ല എന്ന് ഒരു സുന്നിയും അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ വലിയുള്ളാഹി സ്വയം സ്മരണികയും ജീലാനി സപ്ലിമെന്റും വായിച്ചത്. ജീലാനി സപ്ലിമെന്റും വലിയുള്ളാഹി സ്വയം സ്മരണികയും വായിച്ചത് സമതിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലല്ല, മറിച്ച് അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കും എന്ന വിശ്വാസം ഒരു സുന്നിക്കും ഇല്ല എന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് അല്ല സുന്നികൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഇവിടെ സി എം സ്മരണികയുടെയും ജീലാനി സപ്ലിമെന്റിന്റെയും ആവശ്യമില്ല. കാരണം നമ്മുടെ സുഹൃത്ത് തന്നെ അംഗീകരിച്ചു അള്ള കാണുന്നത് പോലെ കാണാനും കേൾക്കും പോലെ കേൾക്കാനും അറിയും പോലെ അറിയാനുമുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു കാണുന്നത് പോലെ കാണുന്നവനാണ്, അല്ല കേൾക്കും പോലെ കേൾക്കുന്നവരാണ്, അള്ളാഹു അറിയുന്നത് പോലെ അറിയുന്നവനാണ്. ആലോചിക്കണം സഹോദരന്മാരെ, നാം അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണ് എന്ന കാര്യത്തിൽ ചോദ്യം ചോദിച്ച പണ്ഡിത സുഹൃത്തിന് സംശയമുണ്ടാവുകയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വഹി ഉറക്ക സ്വപ്നം കാണുകയാണ് മകനെ ബലിയെറുക്കണം. ഇവിടെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നവരാണ്. എന്റെ ബഹുമാന്യരായ പണ്ഡിത സുഹൃത്തുക്കൾ ബലിപെരുന്നാളിന് നേതൃത്വം നൽകുന്നവരാണ്, അവർ ബലിപെരുന്നാളിന് പ്രസംഗിക്കുന്നവരാണ്. എന്താണ് പറയാറുള്ളത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ത്യാഗത്തിന്റെ ഓർമ്മയുമായാണ് ബലിപെരുന്നാൾ വരുന്നത് എന്നാണ്. എന്നാൽ മുസ്ലിയാര് പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ വാദം ഇസ്ലാമിന്റെ ആദർശമാണെങ്കിൽ അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കുന്നത് പോലെ കേൾക്കാനും അറിയുന്നത് പോലെ അറിയാനുമുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ എന്ത് ത്യാഗമാണുള്ളത്? കാരണം അദ്ദേഹം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മകനെ അറുക്കാൻ തയ്യാറായി എന്നതാണ് ത്യാഗം. ഈ വാദം ഇസ്ലാമികമാണെങ്കിലോ ഇബ്രാഹിം നബിക്ക് അറുക്കാൻ പോകുന്നതിന്റെ മുമ്പേ തന്നെ അറിയാം
തന്റെ മകനെ അറുക്കേണ്ടി വരില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ആടിനെ ഇറക്കിത്തരും. കാരണം ഇബ്രാഹിം നബി ഇഷ്ടദാസനാണ്, ഇവിടെ പറഞ്ഞതുപോലെ കഴിവ് കിട്ടിയിട്ടുണ്ട്. എന്തിന്? കാണും പോലെ കാണാൻ, കേൾക്കും പോലെ കേൾക്കാൻ, അറിയും പോലെ അറിയാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ത്യാഗമുണ്ടോ? തീർന്നില്ല, പരിശോധിച്ചോ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് കുറച്ചാളുകൾ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മൂരിക്കുട്ടിയെ അറുത്ത് തന്റെ വീട്ടിലെ അതിഥികൾക്ക് തിന്നാൻ പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. അതിഥികൾ തിന്നാതിരുന്നത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വേദനയായി, പേടിയായി. വന്നവർ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, അല്ല കാണുന്നത് പോലെ കണ്ട് ഇത് മലക്കുകളാണെന്നറിയാൻ, അല്ല കേൾക്കും പോലെ കേട്ട് ഇത് മലക്കുകളാണെന്നറിയാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഇഷ്ടദാസന് കഴിഞ്ഞില്ല. അപ്പോൾ അള്ളാഹു കാണുന്നത് പോലെ കാണാനും, കേൾക്കുന്നത് പോലെ കേൾക്കാനും, അറിയുന്നത് പോലെ അറിയാനും, പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാനും ഉള്ള കഴിവ് ഔലിയാക്കൾക്കുണ്ട് എന്ന വാദം സുന്നികൾക്കില്ല എന്ന് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ അംഗീകരിച്ചു. ആ വാദം ഇസ്ലാമികമല്ല എന്നിവിടെ വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകന്മാരുടെ ചരിത്രം ഓരോന്നും പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ വിഷയം, അദ്ദേഹം പറഞ്ഞത് ദൈവമാണെന്ന് കരുതണം, ഇലാഹാണെന്ന് കരുതണം, സമതിയത്ത് കരുതിയാൽ കുഴപ്പമില്ല. രണ്ടും രണ്ടായി തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്, രണ്ടും രണ്ടായി തന്നെയാണ് മറുപടി പറഞ്ഞത്. രണ്ടും കൂടി കൂട്ടിക്കുഴക്കാൻ ശ്രമിക്കരുത്, സമതിയത്ത്. ഇനി ആലോചിച്ചു നോക്കൂ, എല്ലാ കഴിവുകളും അള്ളാഹു കൊടുത്തതാണ്, അല്ല കൊടുക്കാത്ത ഒരു കഴിവുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കാൻ, അവരോട് ദുആ ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകിയോ? നൽകിയില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകൾ കഅബയുടെ അടുക്കൽ ചെന്ന് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞ് അതിന്റെ ബാക്കിയായി ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക് എന്ന് പറയുന്നത് കേൾക്കുന്ന റസൂൽ പറയും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറയുമ്പോ റസൂലിന്റെ പ്രതികരണം കദിൻ കദിൻ, അവരവിടെ നിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താ ശേഷം പറയുന്നത്? ഇല്ലാ ശരീകൻ, ഒരു പങ്കാളിയല്ലാതെ. എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത? ലാത്തയോട് ഞങ്ങൾ തേടുന്നു, ഉസ്സയോട് ഞങ്ങൾ തേടുന്നു, മനാത്തിയോട് ഞങ്ങൾ തേടുന്നു. ലാത്ത ഞങ്ങളെ സഹായിക്കുന്നത് ലാത്തയുടെ കഴിവ് കൊണ്ടല്ല, ഉസ്സ ഞങ്ങളെ സഹായിക്കുന്നത് ഉസ്സയുടെ കഴിവ് കൊണ്ടല്ല. ഹുവ ലക തംലികുഹു വമാ മലക് ആ ലാത്തയും ആ ഉസ്സയും ആ മനാത്തയും ആ വദ്ദും ആ സുവാവും ആ ഇബ്രാഹീമും ആ ഇസ്മായിലും, അങ്ങനെ ഞങ്ങൾ ആരോടൊക്കെ തേടുന്നുവോ അവരൊക്കെ നിന്റേതാണ്, അവരുടെ കഴിവുകളും നിന്റേതാണ് എന്ന് മക്കാര് പ്രഖ്യാപിച്ചപ്പോൾ എന്നാൽ കുഴപ്പമില്ല, ഇത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ച ദീൻ എന്നല്ല റസൂൽ പറഞ്ഞത്, കദിൻ കദിൻ എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, മാനഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. പരമാധികാരി ആര്? അല്ലാഹുവാണ്. ആ പരമാധികാരിയായ അല്ലാഹുവിലേക്ക് ഈ മഹാന്മാർ ഞങ്ങളെ അടുപ്പിക്കും എന്ന വിശ്വാസത്തോടു കൂടിയാണ് അവർ ഈ മഹാന്മാരെ ആരാധിച്ചത്, ഇബാദത്ത് ചെയ്തത്, പ്രാർത്ഥിച്ചത്. ഇനിയും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുന്നു. കൂട്ടത്തിൽ സഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെട്ടു, യാ റസൂലല്ലാ ഇജഅല്ലനാ ദാത അൻവാത്തിൻ കമാലഹും, അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്തിനെ ഉണ്ടാക്കി തരണം. ഇവിടെ പറഞ്ഞ സമതിയത്താണ് ഇസ്ലാമിന്റെ വാദമെങ്കിൽ അല്ല കൊടുക്കുന്ന കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് തേടാം എന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയണം? സഹാബത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ എന്ന വിശ്വാസം ത്തിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും ഇല്ലാത്ത തർക്കം ഏതായാലും സഹാബത്തിനുണ്ടാവുകയില്ലല്ലോ. റസൂൽ എന്താ പറയേണ്ടത്? കുഴപ്പമില്ല, നിങ്ങൾ വാള് തൂക്കിയിട്ടോ ആ മരത്തിൽ നിന്ന് ബർക്കത്തെടുത്തോ, പക്ഷേ അല്ല കൊടുത്ത കഴിവിൽ നിന്നാണ് ആ മരം ബർക്കത്ത് നൽകുന്നത്, ആ മരത്തിൽ നിന്ന് ബർക്കത്ത് ലഭിക്കുന്നത് എന്ന് വിശ്വസിക്കണമെന്നാണോ? അല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, സുബ്ഹാനല്ലാഹ് ഹാദാ കമാ ഖാല മൗഖൗമു മൂസാ, ഇത് മൂസാ നബി
അലൈഹി സ്വലാമിന്റെ സമുദായം പറഞ്ഞതിന് തുല്യമാണ്. എന്താ പറഞ്ഞത്? ഇജിഅല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ളത് പോലെ, ദൈവങ്ങൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഉണ്ടാക്കിത്തരണം, ദൈവത്തെ ഉണ്ടാക്കിത്തരണം എന്ന് മക്കാർ പറഞ്ഞതിന് തുല്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് ഇലാഹി എന്ന പദം പ്രയോഗിച്ചത് സഹാബികളോടാണ്. അവിടെ ദൈവമാണെന്ന് സഹാബികൾ വിശ്വസിച്ചിട്ടില്ല, ഇതിന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല, അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നേ മരം സഹായിക്കൂ എന്നവർക്കറിയാം. എന്നിട്ടും അതിനെ ഇലാഹാക്കൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ ഉയർന്നു വന്നത് രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, അള്ളാഹു കാണും പോലെ കാണും, കേൾക്കും പോലെ കേൾക്കും, അറിയും പോലെ അറിയും എന്ന വിശ്വാസം സുന്നികൾക്കില്ല എന്ന വാദം ഇവിടെ പൊളിഞ്ഞു കഴിഞ്ഞു. സുന്നികൾക്കുണ്ടെന്ന് മാത്രമല്ല, ചോദ്യം ചോദിച്ച എനിക്ക് തന്നെ അതുണ്ട് എന്ന് നമ്മുടെ സുഹൃത്തിന് സമ്മതിക്കേണ്ടി വന്നു. രണ്ടാമത്തതായി അതിന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അങ്ങനെ അറിയാനുള്ള കഴിവ് അള്ളാഹ് കൊടുത്തിട്ടില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ വിഷയം സമദിയത്തുമായി ബന്ധപ്പെട്ടതാണ്. സമദിയത്തുണ്ടായാലേ ശിർക്കാവുകയുള്ളൂ, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുകയുള്ളൂ എന്നത് ശരിയല്ല എന്നതിന് മക്കയിലുള്ളവരുടെ തൽബിയത്തും നേരത്തെ സൂചിപ്പിച്ച ആയത്തുകളും റാത് അൻവാത്തിന്റെ സംഭവവും ചേർത്ത് വായിക്കുന്ന ആർക്കും അത് കൃത്യമായി മനസ്സിലാകുന്നതാണ്.